ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മൾ സംസാരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എലീറ്റ് ചെയ്തുകൊണ്ടും ISL എലീറ്റ് ചെയ്തുകൊണ്ടും ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ്. സോ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു വീഡിയോയിൽ തീർച്ചയായും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ നമ്മളിപ്പോൾ റോട്ട് 30K ആണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ അധികം വൈകിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയാണ് പരിചയപ്പെടുത്തുന്നത് മോസ്റ്റ് ബേർ ഒരു വെബ്സൈറ്റാണ്. ISL ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ 25,000 ബോണസോടെ ഞങ്ങളുടെ വെബ്സൈറ്റ് ഇപ്പോൾ തന്നെ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതായത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പൂർണ്ണമായും സൗജന്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കളിക്കുവാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട ടീമിനെ മോസ്പിറ്റൽ ഫാൻസിയിലാക്കുവാനും ഇപ്പോൾ തന്നെ പ്ലേ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതുപോലെ 24x7 കസ്റ്റമർ കെയർ സർവീസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ ഉപയോഗിച്ച് നിങ്ങൾക്ക് പിൻവലിക്കാനും സാധിക്കുന്നതാണ് പണം. മറ്റെല്ലാ വിവരങ്ങളും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ട് എല്ലാവരും ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദർക്ക് വളരെയൊരു നിരാശ വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 59 ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കോമ്പറ്റീറ്റീവ് മത്സരങ്ങളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ആകെ നേടാനായത് 9 വിജയങ്ങളാണ്. അതിൽ 50 മത്സരങ്ങളും സമനിലയും വിജയവും ഇല്ലാതെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. സോ ഒരു വമ്പൻ നാണക്കേട് റെക്കോർഡ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആദര തേടിയെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 3 മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ 2 സമനിലയും 1 തോൽവിയും മാർന്നു നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ മികച്ചൊരു സീസൺ തന്നെയാകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്, ഈ ഒരു സീസൺ തന്നെയാണ് എല്ലാ ആരാധകർക്കും ആശംസിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിന് ബോസ്റ്റിയൻ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള എനസ് ഇപ്പോഴേക്ക് കഴിഞ്ഞൊരു മത്സരത്തിൽ ഒരു ഇഞ്ചുറി വെച്ചുകൊണ്ടായിരുന്നു ഫുൾ ടൈം കളിച്ചുകൊണ്ടിരുന്നത്. സോ ഇതിനപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ല വാരിയർ ആണെന്ന് ഓൾറെഡി തന്നെ 12th മാൻ്റെ ഒരു ടീറ്റിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചതാണ്. മെഡിക്കൽ സ്റ്റാഫ്സൊക്കെ ചോദിച്ചതാണ് എനസ് ഇപ്പോഴിനോട് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാമെന്ന്. എന്നാൽ എനസ് ഇപ്പോഴിച്ചാണ് പറഞ്ഞത് എനിക്ക് ഫുൾ ടൈം കളിക്കണമെന്ന്. സോ അതിൻ പ്രകാരമാണ് എനസ് ഇപ്പോഴിക്കും ലെസ്കോവിക്കും കൂടെ ചേർന്നുകൊണ്ട് ബംഗളൂരു എഫ് സിക്കെതിരെ മത്സരത്തിൽ 90 മിനിറ്റും കളിച്ചിട്ടുണ്ടായിരുന്നത്. ബംഗളൂരു എഫ് സി അധികം ആക്രമിച്ച് കളിച്ചെങ്കിൽ പോലും ഇത്രയധികം ഗോളുകൾ കൺസിഡർ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം എനസ് ഇപ്പോഴിക്കും അതുപോലെ തന്നെ ലെസ്കോവിക്കും തന്നെയാണ്. എടുത്തു പറഞ്ഞിട്ട് 2 വോൾസ് തന്നെയാണ് എനസ് ഇപ്പോഴിക്കും അതുപോലെ തന്നെ ലെസ്കോവിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് നിര കുറച്ചുകൂടി മൂർച്ച കൂട്ടുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽ ബി ദ മോസ്റ്റ് ഡേഞ്ചറസ് ടീം ഇൻ ദി സീസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരം പ്രതി പറയാൻ സാധിക്കും. കാരണം അത്രയധികം സ്ട്രോങ്സ്റ്റ് സ്ക്വാഡിനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. എനസ് ഇപ്പോഴിക്കുൻ്റെ ഇഞ്ചുറി അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ട് ഒരുപാടധികം മാത്രം നമുക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പൊക്കെ ആയിട്ട് ഡീപിൻ ചെയ്യുന്നുണ്ട്. സോ അതിന് പ്രകാരം നോക്കുകയാണെങ്കിൽ, നിലവിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ പ്രകാരം നോക്കുകയാണെങ്കിൽ ഒഡീഷയ്ക്ക് എഫ്സിക്കെതിരായ അടുത്ത മത്സരത്തിലും എനസ് ഇപ്പോഴിക്ക് അവൈലബിൾ ആയിരിക്കും. സ്റ്റാർട്ടിംഗ് 11 ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നും പറയാൻ സാധിക്കത്തില്ല. എങ്കിൽ പോലും താരം സ്ക്വാഡിൽ ഉൾപ്പെടുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. താരം ഓക്കെ ആണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒരു സ്റ്റോറി ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. സോ ഏതായാലും താരം പുതിയൊരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും നമുക്കിപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദർക്ക് ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വെച്ചുമ്പോൾ ATK MB ആരാധകർക്ക് വളരെ സങ്കടകരമായ ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ചുമ്പോൾ, ഇപ്പോൾ ATK മുഹമ്മദ് FC ഈ ഒരു സീസണിലെ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2 മത്സരങ്ങളിൽ നിന്ന് 6 പോയിൻറ്റുമായി 1st സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നോക്കുകയാണെങ്കിൽ, ഈ ഒരു സീസണിൽ എങ്ങാനും ഈ ഒരു ടീം സെമി ഫൈനലിലേക്ക് അല്ലെങ്കിൽ ഫൈനലിലേക്ക് ക്വാളിഫൈ ആകുകയാണെങ്കിൽ അവരുടെ ഫിജിയൻ ഇൻ്റർനാഷണൽ താരമായിട്ടുള്ള റോഹിത് കൃഷ്ണ അതിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഫിജിയൻ ഇൻ്റർനാഷണൽ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് റോഹിത് കൃഷ്ണ. അതുകൊണ്ട് തന്നെ മാർച്ചിലും ഏപ്രിലും ഒക്കെ ആയിട്ട് മറ്റുള്ള ഇൻ്റർനാഷണൽ ടൂർസ് വരുന്നതുകൊണ്ട് തന്നെ താരത്തിന് ആ ഒരു മത്സരങ്ങൾ കളിക്കാനായിരിക്കും കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ ATK MB ആ ഒരു ക്വാളിഫിക്കേഷൻ മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചില്ലെന്ന് തന്നെയാണ് പ്രമുഖരായിട്ടുള്ള റിപ്പോർട്ടേഴ്സൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ സെമി ഫൈനൽ ഫൈനലൊക്കെ നടക്കാനായിട്ട് പോകുന്നത് മാർച്ച് മാസത്തിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരങ്ങളൊന്നും ഈ ഒരു ഫിജിയൻ ഇൻ്റർനാഷണൽ താരമായിട്ടുള്ള റോഹിത് കൃഷ്ണ അവൈലബിൾ ആയിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏകദേശം വിശ്വസിക്കാൻ സാധ്യത ന്യൂസ് റിപ്പോർട്ടേഴ്സ് തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോഹിത് കൃഷ്ണ പോയി കഴിഞ്ഞാൽ ആ ഒരു നിരയിൽ ഏറ്റവും അധികം സ്ട്രൈക്കിംഗ് നിരക്ക് കൂടുതലും സാധ്യത മൻവീർ സിംഗ് മാത്രമാണ്. സോ ഏതായാലും റോഹിത് കൃഷ്ണ ഈ ടീമിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു സമയത്ത് നിന്ന് നമുക്ക് കണ്ടു തരാനാണ് സാധിക്കും. സോ ATK MB ആദർക്ക് വളരെയധികം നിരാശ വാർത്ത തന്നെയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വീഡിയോ മൈൻ ടിപ്പിൻ്റെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു വീഡിയോയിലേക്കായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനെ വിളിക്കുവാനും മറക്കരുത്.